എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ ഇന്ന് കാണിക്കുന്നത് എൻ്റെ കൃഷി രീതികളെക്കുറിച്ചാണ്. യാതൊരു പൈസ ചെലവുമില്ലാതെ എല്ലാ വീട്ടമ്മമാർക്കും വളരെ ഈസിയായി യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെ പെട്ടെന്ന് കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഈ ഒരു മുളക് കൃഷി. അധികം കഷ്ടപ്പാടൊന്നുമില്ലാതെ ചെറിയ ഒരു വരുമാന മാർഗമായിട്ടും വീട്ടമ്മമാർക്ക് ഇത് ഏറ്റെടുക്കാവുന്നതാണ്. അതിന് ഞാൻ ചെയ്യുന്ന രീതികൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കൂ. ടെറസിലെ മുളക് കൃഷി എന്ന വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ഒരു തരി മണ്ണും വളവും ചേർക്കാതെ ഇരട്ടി വിളവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കൃഷി രീതി കാണിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും മറക്കാതെ കണ്ടു നോക്കൂ. അങ്ങനെ ചെയ്തിട്ടുള്ള മുളക് ചെടിയാണ് ഈ കാണുന്നത്. യാതൊരു വളവും ചേർക്കാത്ത നമ്മുടെ കിച്ചൺ വേസ്റ്റ് മാത്രം ഇട്ട് കൃഷി ചെയ്ത മുളക് ചെടിയാണ് ഈ കാണുന്നത്. ഇത് ഏകദേശം 4-5 വർഷമായ മുളക് ചെടിയാണ്. ഇപ്പോഴും ഇതിൽ നിന്ന് ആഴ്ച തോറും കിലോ കണക്കിന് മുളക് കിട്ടുന്നുണ്ട്. നമ്മൾ യാതൊരു വളവും ചേർക്കാത്ത സാധാരണ മണ്ണാണെങ്കിലും കുഴപ്പമില്ല. ഒരു മുളക് തൈ പറിച്ച് നട്ടതിന് ശേഷം ആ ചെടി വളരുന്നതിനാവശ്യമായ വളങ്ങൾ യാതൊരു പൈസ ചെലവുമില്ലാതെ നമ്മുടെ ഡെയിലിയുള്ള കിച്ചൺ വേസ്റ്റ് ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന രീതി ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒരു മെത്തേഡ് സ്വീകരിച്ചാൽ ചെടി വളരുന്നതിനൊപ്പം തന്നെ ചെടിക്ക് ആവശ്യമായ എല്ലാ മൂലകങ്ങളും കിട്ടുകയും ചെയ്യും. ഒരു മുളക് ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് പൊട്ടിച്ചാൽ തീരാത്ത അത്രയും മുളക് കിട്ടുകയും ചെയ്യും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ജോലിക്കൊക്കെ പോകാത്ത വീട്ടമ്മമാരാണെങ്കിൽ അവർക്ക് വളരെ സിമ്പിളായിട്ട് യാതൊരു പൈസ ചെലവുമില്ലാതെ കുറച്ചധികം മുളക് ചെടി നട്ടു വളർത്തിയാൽ ചെറിയൊരു വരുമാന മാർഗമായിട്ട് ഇതിനെ ഏറ്റെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, മുളകിനൊക്കെ വളരെ തുച്ഛമായ വിലയല്ലേ ഉള്ളൂ, ഒരു ബിസിനസ്സായിട്ടൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുക എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. ഞാനിവിടെ ഉദ്ദേശിച്ചത് മുളക് പറിച്ച് നേരിട്ട് കൊടുക്കുന്ന രീതിയല്ല. ഞാനിവിടെ ചെയ്യുന്ന രീതി പറയാം. എനിക്കിവിടെ നോർമൽ പച്ചമുളകും കൊണ്ടാട്ടത്തിന് ഉപയോഗിക്കുന്ന ഉണ്ടമുളകും അതുപോലെ കാന്താരി മുളകുമാണ് ഞാനിവിടെ കൃഷി ചെയ്യുന്നത്. നോർമൽ പച്ചമുളക് ഞാൻ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുക. കാന്താരി മുളക് ചില സമയത്ത് നേരിട്ട് കൊടുത്താൽ നല്ല വില കാണും, ചിലപ്പോൾ ഒട്ടും വില കാണില്ല. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇതുപോലെ കാന്താരി മുളക് ഉണക്കി വെക്കും. ഉണക്കി വെച്ചാൽ വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കും. ഇത് കാന്താരി അച്ചാറാണ്. എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇരിക്കുന്ന അച്ചാറാണിത്. അതുപോലെ നമുക്ക് പല രീതിയിൽ അച്ചാറിട്ട് വയ്ക്കാം. ഇപ്പോൾ ഈ കാണുന്നത് മിക്സഡ് ടേമറിക് കാന്താരി അച്ചാറാണിത്. ഇത് എല്ലാ രോഗികൾക്കും കഴിക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള അച്ചാറാണിത്. ഞാൻ ഡെയിലി കൂട്ടുന്ന അച്ചാറാണിത്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവർക്ക് വളരെ നല്ല അച്ചാറാണ്. ഒരു മെഡിസിനൽ എഫക്റ്റ് ഉള്ള അച്ചാറാണ്. കൂടാതെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ കൂടിയാണിത്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. കാന്താരി അച്ചാറിനും ഉണക്ക കാന്താരിക്കുമൊക്കെ നല്ല വിലയാണ്. ഉണക്കക്കാന്താരിയുടെയും അച്ചാറിൻ്റെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്നത് കുറച്ച് നീളമുള്ള ഉരണ്ടിരിക്കുന്ന മുളകാണ്. ആ മുളക് ഉപയോഗിച്ച് കൊണ്ടാട്ടം തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണിത്. ഇത് വർഷങ്ങളോളം നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. കൂടാതെ ആവശ്യക്കാർക്ക് വിൽപ്പനയും നടത്താം. കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് വീട്ടിലെ കൊണ്ടാട്ടം മുളക്. ഏത് അസുഖക്കാർക്കും കഴിക്കാൻ പറ്റും വീട്ടിൽ തയ്യാറാക്കുന്ന കൊണ്ടാട്ടം മുളക്. വളരെ രുചികരമായിട്ടുള്ള കൊണ്ടാട്ടം മുളക് തയ്യാറാക്കുന്ന വീഡിയോയും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ ഈ കാണുന്നത് പഴുത്ത മുളകിനെ ഉണക്കി വെച്ചിരിക്കുന്നതാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഉണക്കമുളകിന് നല്ല വിലയാണ്. കുറച്ച് സമയമൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മുടെ നോർമൽ പച്ചമുളക് കൃഷി ചെയ്തെടുത്തിട്ട് നന്നായിട്ട് പഴുത്തു വരുമ്പോൾ അതിനെ ഉണക്കിയെടുത്താൽ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കും അതുപോലെ ആവശ്യക്കാർക്ക് വിൽപ്പനയും നടത്താവുന്നതാണ്. ഞാനിവിടെ ഉണക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാട്ടൻ ടൈപ്പ് മുളകാണ്. ഇത് നമുക്ക് മെഴുക്കുരട്ടി പോലെയുള്ള കറികൾക്ക് നന്നായിട്ട് ചതച്ചിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ നല്ലവണ്ണം പഴുത്തിട്ട് പറിച്ചെടുക്കുന്ന മുളകാണെങ്കിൽ ഉണങ്ങി വരുമ്പോൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഉണക്കമുളക് പോലെ നല്ല റെഡിഷ് കളറായിരിക്കും. ഞാനിപ്പോൾ വീട്ടാവശ്യത്തിനായതുകൊണ്ട് കുറച്ച് പഴുപ്പ് കുറഞ്ഞ മുളകൊക്കെ ഇതിനിടയിലുണ്ട്. അതുകൊണ്ടാണ് ചിലതിനൊക്കെ കുറച്ച് നിറം കുറവ് കാണുന്നത്. അപ്പോൾ മുളക് വെച്ച് ഞാൻ ചെയ്യുന്ന ചില രീതികൾ കാണിച്ചെന്നേ ഉള്ളൂ. ഇതുകൂടാതെ ചില്ലി സോസ്, കാന്താരി ഉപ്പിലിട്ടത്, കാന്താരി തേൻ സിറപ്പ്, ഇതിനൊക്കെ വിപണിയിൽ നല്ല ഡിമാൻഡുള്ള പ്രോഡക്റ്റുകളാണ്. നിങ്ങൾക്ക് ഇതിലും നല്ല ഐഡിയാസൊക്കെ കാണും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക.
അപ്പോൾ നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ 100% ഫലപ്രദമായിട്ടുള്ള ഒരു കീടനാശിനി പരിചയപ്പെടാം. ഇത് വെള്ളീച്ചയുടെയും ഇലതീനി പുഴുക്കളുടെയൊക്കെ പ്രശ്നമുള്ള ചെടികൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കീടനാശിനിയാണ്. അതിനായിട്ട് 8 അല്ലി വെളുത്തുള്ളി, 8 അല്ലി ഗ്രാമ്പു, 4 അല്ലി കാന്താരിമുളക് ഇത് ഒന്ന് ചതച്ചെടുക്കണം. വെളുത്തുള്ളിയുടെ തൊണ്ട് ഉൾപ്പെടെ ചതച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ലിറ്റർ വെള്ളമാണ്. കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലൊഴിച്ച് കലക്കിയെടുക്കാം. ഇത് നമുക്ക് ഈ കപ്പിലേക്ക് ഒഴിക്കാം. ബാക്കി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം 1-8 മണിക്കൂർ മൂടി വെക്കാം. ഇതേ രീതിയിൽ 8 മണിക്കൂർ മുന്നേ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത ഈ ലായനി നമുക്കിതുപോലെ ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുപ്പി ആയതുകൊണ്ട് അടപ്പിന് മുകളിൽ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം. ചെടി നട്ടതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെടി വളർന്ന് പൂവിടാൻ തുടങ്ങുന്ന സമയം മുതൽ അതിന് കീടബാധകൾ വരാൻ തുടങ്ങും. ചെടിക്ക് രോഗം വന്നതിന് ശേഷം പരിഹരിക്കാൻ നോക്കാതെ വരാതിരിക്കാൻ അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിനായിട്ട് ആഴ്ചയിൽ 1 ദിവസം ഇതുപോലത്തെ ജൈവ കീടനാശിനി തയ്യാറാക്കി ഒഴിച്ചാൽ മതിയാകും. വെള്ളീച്ചയുള്ള മുളക് ചെടിയാണെങ്കിൽ ഇലകൾ കമഴ്ത്തി പിടിച്ച് ഈ ലായനി ഒഴിച്ചു കൊടുക്കണം. കാരണം വെള്ളീച്ച കാണപ്പെടുന്നത് ഇലകളുടെ അടിവശത്താണ്. വെള്ളീച്ച, പുഴു, ഉറുമ്പ് ഒക്കെയുള്ള ചെടികളാണെങ്കിൽ ഈ ലായനി ഒന്നിടവട്ട ദിവസങ്ങളിൽ 1 ആഴ്ച ഒഴിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ പ്രശ്നമില്ലാതാവും. കാരണം ഈ കീടനാശിനിയിൽ ചേർത്ത വെളുത്തുള്ളിയുടെയും ഗ്രാമ്പൂവിൻ്റെയും സ്മെല്ല് കീടങ്ങൾക്ക് വളരെ അസഹനീയമാണ്. കൂടാതെ കാന്താരിമുളക് ചേർക്കുന്നത് മൂലം കീടങ്ങളുടെ ദേഹത്തൊക്കെ ഈ കീടനാശിനി ഒഴിക്കുമ്പോൾ അവയ്ക്ക് നീറ്റൽ സംഭവിച്ച് പതുക്കെ ചത്തുപോകാൻ കാരണമാകുന്നു. അതുപോലെ ഏത് കീടനാശിനി ആണെങ്കിലും അത് ചെടികൾക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ സൂര്യപ്രകാശം വരുന്നതിന് മുന്നേ, അതായത് രാവിലെ 1-7 മണിക്ക് മുന്നേ ഉള്ള സമയവും വൈകുന്നേരം 1-6 മണിക്ക് ശേഷമുള്ള സമയവുമാണ് ഇത് ഒഴിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.